Okay. Hello friends, Adozo Perinthalmanna ada pudiyar video lek swagatham. Innu nammal nilkunnathu nammal oru variety shop ilana nammal nilkunnathu. Perinthalmanna il thanne ingane oru shop idu maatra irikkam. Appo endaanu ee shopinte pratheekatha? Refurb ennaanu ee shopinte peru varunnathu. Appo peru kondu chilarkokke manasilaayekkam. Ennalum manasilaagatha palarum undaavum. Appo namukku endaanu ee shopinte pratheekatha? Namukkonnu choikkariyam. Appo innu vannittulladhu shop parichayappettalla maatra alla nammal uddesham. നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ മത്സരമായിട്ടുള്ള ജംഷഡ്പൂരും മുംബൈയും തമ്മിലുള്ള മത്സരത്തിലെ വിന്നർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇമ്രാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇമ്രാൻക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മളെ റീഫാർ ഡോട്ട് കോം എന്ന ഷോപ്പ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഹെഡ്ഫോണാണ് സ്പോൺസർ ചെയ്തിരുന്നത്. ആ ഹെഡ്ഫോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ റീഫാർബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽസുകൾ ഉള്ളിൽ നിന്ന് പറഞ്ഞുതരാം. ഇവിടെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിൽ നമ്മളെ ഫൈസിയുടെ ഒക്കെ ഓപ്പോസിറ്റ്, ഫൈസി അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ്, സ്റ്റേറ്റ് ബാങ്കാണ് കാണുന്നത്. ആ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ റീഫാർബ് വരുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കടക്കാം. ഉള്ളിലേക്ക് കടന്നിട്ട് നമുക്ക് നമ്മളെ വിന്നേഴ്സിനെ പരിചയപ്പെടാം, അതുപോലെ തന്നെ റീഫാർബ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റീഫാർബിൻ്റെ ഉൾഭാഗത്താണ്. ഇതാണ് റീഫാർബ് എന്നുള്ള ഷോപ്പിൻ്റെ ഉൾഭാഗം വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇലക്ട്രോണിക് ഐറ്റംസുകളാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ ഇവിടെ കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവരോട് ഞാൻ ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ഇവിടെ പ്രൊഡക്ട്സ് വരുന്നത്, എന്താണ് റീഫാർബിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഇവരോട് ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് അവിടെ കാണാം. ലാപ്ടോപ്സ് വരുന്നുണ്ട്, ഹെഡ്ഫോൺസുകൾ, ഹെഡ്ഫോൺസിൻ്റെയൊക്കെ വെറൈറ്റി ഹെഡ്ഫോൺസുകൾ വരുന്നുണ്ട്. പിന്നെ ലാപ്ടോപ്സിൻ്റെ വെറൈറ്റികൾ വരുന്നുണ്ട്, ഡെസ്ക്ടോപ്സുകൾ വരുന്നുണ്ട്, അങ്ങനെ പല ഐറ്റംസുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ചോദിച്ചറിയാം എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ഹായ്, പേരെന്താ? ഇല്ല, ഒരു മാസം ഒന്നേക്കാൾ മാസമായി. റീഫർ ബോണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായിട്ടൊരു ഇതാണ്. എങ്ങനെ വെച്ചാൽ നമ്മളെ സാധാ നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഇതല്ല, അത് ലാപ്സ് അല്ല, ലാപ്പും പി സി അല്ല. ഇത് വരുന്നത് കംപ്ലയിൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്ത് ഫുൾ വൈപ്പ് ചെയ്ത്, സാധാ ഫോർമാറ്റ് അല്ല, വൈപ്പ് ചെയ്ത് ഒരു ഡാറ്റ പോലും കിട്ടാത്ത രീതിയിലുള്ള എന്താ പി സി ആണ് നമുക്ക് പുതിയ ഫ്രഷ് ടൈപ്പല്ല. നമ്മൾ 6 മാസം വാറണ്ടി കൊടുക്കാനാണ് നമ്മൾ ലാപ്പ് കൊടുക്കുന്നത്. പി സി നമ്മൾ 1 ഇയർ വാറണ്ടി കൊടുക്കാനാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇയർഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത് അൺബോക്സ്ഡ് പീസ് ആണ്, യൂസ് ചെയ്യാത്ത അൺബോക്സ്ഡ് പീസ് കാര്യങ്ങളാണ്. പിന്നെ ഫ്രഷ് വരുന്നുണ്ട്, ഫ്രഷ് ഐറ്റംസ് നമ്മൾ ചെയ്യുന്ന അത്യാവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. പിന്നെ ആക്സസറീസ് ഉണ്ട്, പിന്നെ സ്പീക്കേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. പിന്നെ ഏകദേശം കീബോർഡും കാര്യങ്ങളും, പെർഫ്യൂംസ്, വാച്ച്, മൊബൈൽസ്. അത് നമ്മൾ ഇവിടെ ഷോപ്പിലത്തെ വാറണ്ടി അല്ലത്. എങ്ങനെ വെച്ചാൽ വീട്ടിലൊരു നമ്മളെ യൂസ് ചെയ്യുന്ന നമ്മളെ കസ്റ്റമർ യൂസ് ചെയ്യുന്ന ലാപ്പിന് നമ്മൾ ഇവിടുത്തെ റീഫർബിൻ്റെ വാറണ്ടി, 1 ഇയർ വാറണ്ടി നമ്മൾ 999 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. ആ സെയിൽ ചെയ്യാൻ നമ്മൾ എടുക്കുന്നതാണ്, നമ്മൾ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നത്. പ്രൈസ് ആ പ്രൈസ് ഇല്ല, ഡാറ്റാസ് നമ്മളത്തെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല, നമ്മള് ഫുൾ ക്ലിയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുള്ളൂ. ആ സർവീസ് സെക്ഷൻ ഉണ്ട് മുകളിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ റീഫർബിനെ കുറിച്ചിട്ട് കേട്ടു. അപ്പോൾ ഇതാണ് റീഫർബ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം, ഇതാണിപ്പോൾ നമ്മളെ റീഫർബിൻ്റെ സെക്ഷൻ വരുന്നത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ കംപ്ലീറ്റ് ഐറ്റംസുകൾ, ഇലക്ട്രോണിക്സിൻ്റെ കംപ്ലീറ്റ് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ലാപ്ടോപ്സ് കാണാം, അതുപോലെ തന്നെ നമ്മളെ ഹെഡ്ഫോൺസിൻ്റെ ഒക്കെ സെക്ഷൻസാണ് ഈ കാണുന്നത്. ഹെഡ്ഫോൺസിൻ്റെ സെക്ഷൻ സ്കൾ ക്യാൻഡി, അങ്ങനെ എല്ലാ അത്യാവശ്യം നല്ല എല്ലാ ബ്രാൻഡുകളും, പിന്നെ JBL അങ്ങനെ എല്ലാ ബ്രാൻഡ്സുകളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഡെസ്ക്ടോപ്പ് ഐറ്റംസുകളാണ് ഈ കാണുന്നത്, ലാപ്ടോപ്സ് ആണ് ഇവിടെ താഴത്ത് കാണുന്നത്. പിന്നെ മൗസ്, അതുപോലെ തന്നെ ക്ലീനിങ് കിറ്റ്സ് കാര്യങ്ങൾ, പിന്നെ പെർഫ്യൂംസ്, അങ്ങനെ എല്ലാ ഐറ്റംസുകളും കാണുന്നുണ്ട്. പിന്നെ റീഫർബിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ റീഫർബിഷ്ഡ് പ്രൊഡക്ട്സുകളാണ് ഇവർ കൂടുതലും ചെയ്യുന്നത്. റീഫർബിഷ്ഡ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്ട്സ് അല്ല. പലരുടെ ഒരു ധാരണ ഉണ്ടാകും അത് സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്ട്സ് ആയിരിക്കും, ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള
പ്രോഡക്റ്റാണ് റീഫർബിഷ്ഡ് പ്രോഡക്റ്റ് എന്നുള്ളത്. റീഫർബിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രാം എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മളാ ഫോണിന് അല്ലെങ്കിൽ നമ്മളൊരു ഇലക്ട്രോണിക് ഡിവൈസ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ട് ആ പ്രോബ്ലത്തിന് ഇവരെ സമീപിച്ചു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്ത് ഇവരതെടുത്ത് അത് റിപ്പയർ ചെയ്ത് അത് ക്ലിയർ ആക്കി അതൊരു പിന്നെ പക്ക ഒരു ബോക്സ് പീസ് പോലെ, അതായത് അതിൻ്റെ ബാക്കി ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അങ്ങനെ പക്ക ഒരു ബോക്സ് പീസ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ പിന്നെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഇതിലൊക്കെ ടൂ ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് റീഫർബിഷ്ഡ് പ്രൊഡക്ട്സ് അവർ കമ്പനി തന്നെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്ന പ്രോഗ്രാംസുകളുണ്ട്. പക്ക ഒറിജിനലായിട്ടുള്ള പരിപാടിയാണ്, ആരും യൂസ്ഡ് ആണെന്നുള്ള രൂപത്തിൽ ഇതിനെ വിചാരിക്കേണ്ട. അപ്പോൾ അതാണ് റീഫർബിഷ്ഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ഹെഡ്ഫോൺസുകൾ വരുന്നുണ്ട്, ഇപ്പോൾ അവിടെ ഗൂഗിളിൻ്റെ ഹോം മിനി പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഹെഡ്ഫോൺസുകൾ, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ് പി സീസ് ആണ് ഈ കാണുന്നത്. പിന്നെ ഇപ്പോൾ സ്റ്റുഡൻസ് ലാപ്ടോപ്സുകൾ കാര്യങ്ങൾ, ഇപ്പോൾ ആർ ഡി പിയുടെ തിങ്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഈ കാണുന്നത്. പിന്നെ ഇതൊക്കെ യൂസ്ഡ് അല്ല, ഇത് റീഫർബിഷ്ഡ് അല്ല, ഇത് പിന്നെ പിന്നെ ഫ്രഷ് ഐറ്റംസുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഫ്രഷും വരുന്നുണ്ട്, അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇവർ എത്തിച്ച് തരികയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കൊരു സാധനം, നിങ്ങളുടെ കയ്യിലൊരു പി സി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ സമീപിക്കാവുന്നതാണ്. നിങ്ങളത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സമീപിച്ചു കഴിഞ്ഞാൽ ഇവരെ അതിൻ്റെ ന്യായമായ വില നൽകി അത് ഇവർ തന്നെ എടുത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വരുന്നത്, അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് വരുന്നത്. ഇപ്പോൾ അതായത് നമ്മളെ ഹെഡ്ഫോൺസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്, ഈ സെക്ഷനിൽ വരുന്നത്. പിന്നെ ജെ ബി എല്ലിൻ്റെ വരുന്നുണ്ട്, പിന്നെ ബോസിൻ്റെ വരുന്നുണ്ട്, പിന്നെ ലാപ്ടോപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ വൺ ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ റീഫർബിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് നമ്മൾ ഇതിൽ പിന്നെ മെൻഷൻ ചെയ്യും, ഇൻസ്റ്റഗ്രാം പേജിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കാം. അപ്പോൾ പിന്നെ റീഫർബ് സ്പോൺസർ ചെയ്തിട്ടുള്ള ഹെഡ്ഫോണാണ് ഇവർക്ക് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കാം. അതിൻ്റെ മുമ്പ് നമ്മളെ വിന്നേഴ്സ് ആണ് ഇരിക്കുന്നത്, നമുക്ക് നമ്മളെ വിന്നേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, എന്താ പേര്? എന്താണ്? മുഹമ്മദ് ഇമ്രാൻ. ഇമ്രാൻ എവിടെ? വീട് എവിടെയാണ്? തിരൂർക്കാട്. തിരൂർക്കാട്. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഞാൻ പഠിക്കാം. പഠിക്കാണ്? ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിടെക് ആണ്. ഓക്കേ ഓക്കേ ഓക്കേ. പിന്നെ മത്സരങ്ങളെ പങ്കെടുക്കാറുണ്ടോ? അതെ. എന്താ പ്രായ മത്സരത്തെ പറ്റിയിട്ട്? അടിപൊളിയാണ്. എന്താ റീഫർബ് കണ്ടിട്ടുണ്ട്? ആ, വന്നിട്ടുണ്ട്. എന്താണ് പിന്നെ മനസ്സിലായി റീഫർബ് എന്താന്നുള്ളത്? മനസ്സിലായി. ഓക്കേ ഓക്കേ, ആയിക്കോട്ടെ. എന്തായാലും എന്നാ മത്സരങ്ങളൊക്കെ വേണമെങ്കിൽ എടുക്കുക, ഒന്ന് റഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പ്രൈസ് വാങ്ങാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളെ പ്രൈസ് നമ്മളെ ഹെഡ്ഫോൺ ആണ് ഇവർ സ്പോൺസർ ചെയ്തിരുന്നത്. ആ ഹെഡ്ഫോൺ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ കടക്കാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിലുള്ള വിന്നേഴ്സ് ആയിട്ടുള്ള ഇമ്രാന് നമ്മളെ റീഫാർബ് സ്പോൺസർ ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ സെറിമണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നമ്മൾ ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോണിക് ഐറ്റംസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഇവരുടെ കോൺടാക്ട് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ബൈ.